പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലെ നടന്ന ചർച്ചയിലാണ് ഈ തരത്തിലുള്ള നീചമായ നിന്ദ്യമായ പരാമർശങ്ങൾ ഉണ്ടായത്. ആർഎസ്എസിന്റെ പേരും വത്സന്ധി ലംഘനങ്ങളുടെ പേരും ഹൈന്ദവ സംഘടനകളുടെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ രേഖയുണ്ടാക്കുകയാണ്. ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഈ നാടിലെ ഭീകരവാദം നടത്തുന്നവരെ നൂറുകണക്കിനുള്ള പ്രസ്താവനകൾ ഹൈന്ദവ സംഘടനത്തിലുണ്ടെന്ന് ഈ പുങ്കവന്മാരെ ഓർമ്മപ്പെടുത്തുവാനുള്ള ജനാധിപത്യ സമരങ്ങളുടെ തുടക്കമാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം പേടിയൊന്നുമില്ല. നമുക്കറിയാം മഹാത്മാഗാന്ധി മതം ആർ എസ് എസിന്റെ പേരിൽ ചുമത്തി. ആരാ വളരെ ആസൂത്രിതമായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വം ഇന്നും കോടതി പറഞ്ഞിട്ട് പോലും ഇന്നും ഇത് ആഘോഷിക്കുകയാണ്. ഇതേ തന്ത്രമാണ് പ്രിയമുള്ളവരെ തൃശൂർ പൂരം കലക്കിയതിന്റെ പേരിലും എവരെ കൊണ്ടാടുന്നത്. ആർ എസ് എസിന്റെ പേരും വത്സന്ധി ലംഘനങ്ങളുടെ പേരും ഹൈന്ദവ സംഘടനകളുടെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ രേഖയുണ്ടാക്കുകയാണ്. ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഈ നാടിലെ ഭീകരവാദം നടത്തുന്നവര്, ഈ നാടിലെ കൊള്ളക്കാരായിട്ടുള്ളവര്, ഈ നാടിലെ എന്ത് നെറികേടും നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നവര്, കൊല്ലക്കാരും അക്രമികളും ഭീകരവാദികളും ഈ നാടിന്റെ നിയമ സംവിധാനത്തെ അംഗീകരിക്കാത്തവരുമായിട്ടുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ ഏറാമൂളികളായിട്ട് കുഴലൂത്തുകാരായിട്ട് നിന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ നെറികേട്, ഈ നെറികേട് കേരളത്തിന് നിയമസഭയ്ക്കകത്ത് നടത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാവുന്നതല്ല, ക്ഷമിക്കാവുന്നതല്ല, അച്ഛന്തിമാരായ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അടിയന്തരമായി നിയമസഭാ രേഖകളിൽ നിന്ന് ഈ പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ നേതാവ്, കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ അമരക്കാരൻ ശ്രീ ആർ ഡി ബാബു എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെ നിങ്ങളുടെ പേരിൽ ഈ സമരത്തിലേക്ക് ഞാൻ ഹാർദ്ദികമായി സ്വാഗതം ചെയ്യുകയാണ്. ഭാരവാഹികൾ, മഹിള ഐക്യവേദിയുടെ സംസ്ഥാനതല ജില്ലാതല പ്രവർത്തകര്, സംഘ വിവിധ ക്ഷേത്ര സംഘടനകളുടെ സംസ്ഥാനതല നേതാക്കന്മാര്, എല്ലാ നല്ലവരായ പ്രവർത്തകന്മാര്, സഹോദരി സഹോദരന്മാരെല്ലാവർക്കും, ഒപ്പം മാധ്യമ പ്രവർത്തകർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഒപ്പുകൈ. ഇന്ന് ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഒരു നിയമസഭാ മാർച്ച് നടത്തിയിരിക്കുകയാണ്. ഈ മാർച്ച് എന്തിനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ കിളിമാനൂർ സുരേഷ് നമ്മളോട് പറഞ്ഞു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് നിയമസഭയെ നമ്മൾ പറയുന്നത്. മനുസ്മൃതിയിലെ പ്രഖ്യാപിതമായ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം നമ്മുടെ പാർലമെന്റിലെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഡോമിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ്. മനുസ്മൃതിയിലെ ശ്ലോകമാണ്, പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഡോമിൽ എഴുതി വെച്ചിട്ടുള്ള ശ്ലോകമാണ്. ആ ശ്ലോകം സഭാം വാ പ്രവിഷ്ടവ്യം വക്തവ്യം വാ സമഞ്ജസം അബ്രൂവൻ വിപ്രൂവൻ വാപി നരോഭവതി കിൽബിഷ എന്നാണ്. സഭയിൽ പ്രവേശിക്കുന്നവര്, ജനാധിപത്യത്തിന്റെ സഭയിൽ പ്രവേശിക്കുന്നവര് അവര് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം, അവര് സംസാരിക്കണം, സംസാരിക്കാതിരിക്കരുത്. പക്ഷെ സംസാരിക്കുന്നത് സത്യമായിരിക്കണം, അസത്യം പറയരുത് എന്ന് മനുസ്മൃതിയുടെ ആ പ്രഖ്യാപിതമായ വാക്യം നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ മുകളിൽ എഴുതി വെച്ചതാ, പഴയ മന്ദിരത്തിന്റെ മുകളിൽ. ഇവിടെയും ഇത് പ്രസക്തമാണ്. ജനാധിപത്യത്തിന്റെ മനോഹരമായ രീതിയിലുള്ള സംവാദങ്ങൾക്ക് ഇടം നൽകുന്ന നമ്മുടെ കേരള നിയമസഭ, ആ നിയമസഭയിൽ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധ്യനായ അനിഷേധ്യനായ നേതാവ്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന കാര്യാധ്യക്ഷൻ ശ്രീ വത്സൻ തില്ലങ്കേരിയെ വ്യക്തിപരമായി പേരെടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി.
ആ പരിപാടിയിൽ അതിന്റെ അവതാരകന്മാരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സിമിയുടെ
തീവ്രവാദ സംഘടനയുടെ പണം കൈപ്പറ്റി അതിന്റെ പ്രവർത്തനം നടത്തുന്ന അജിംസ് എന്ന പത്രപ്രവർത്തകൻ ചാനൽ അവതാരകൻ അയാൾ പറഞ്ഞു വർഷത്തിൽ ലംഗേരി ഷിഹാബ് വധക്കേസിലെ കൊലപാതകിയാണ് ഷിഹാബ് വധക്കേസിലെ കുറ്റവാളിയാണ് ഷിഹാബിനെ കൊന്നത് ആരാ ഷിഹാബ് കൊല്ലപ്പെട്ടത് ഉത്തമൻ എന്ന് പറയുന്ന ആർഎസ്എസ്കാരനെ കൊല ചെയ്ത് ആ കൊല ചെയ്ത പരിപാടിയിൽ അതിന്റെ ഫ്യൂണറൽ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ ആ തിരിച്ചുപോയ ജീപ്പിന് മാർസിസ്റ്റുകാർ കല്ലെറിഞ്ഞു ആ കല്ലെറിഞ്ഞ കൂട്ടത്തിലെ കൊല്ലപ്പെട്ടതാണ് ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടതാണ് അമ്മു അമ്മ എന്നൊരു വൃദ്ധ ആ ജീപ്പിന്റെ ഡ്രൈവറാ ഷിഹാബ് ഷിഹാബിനെ കൊന്നത് മാർസിസ്റ്റുകാരാ 24 മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ അതിന്റെ പേരിൽ ഇപ്പോഴും ജയിലിലാണ് ഷിഹാബിനെ കൊന്നത് മാർസിസ്റ്റുകാരാണ് അവർ ജയിലിലായിരിക്കെയാണ് മാധ്യമം ചാനല് വത്സൻ തില്ലങ്കേരിക്കെതിരെ വ്യാജ പ്രസ്താവന ഇറക്കി വത്സൻ തില്ലങ്കേരിയെ കൊലയാളിയാക്കി ചിത്രീകരിക്കുന്നത് കൊലയാളിയാക്കി ചിത്രീകരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട ഇസ്ലാമിക തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട ഏറ്റെടുത്തുകൊണ്ടാണ് വി ഡി സതീശനും അതേപോലെ സി പി ഐയുടെ നേതാക്കന്മാരും നിയമസഭയ്ക്കകത്ത് വത്സൻ തില്ലങ്കേരിക്കെതിരെ ആർ എസ് എസിനെതിരെ ഈ ഉണ്ടയില്ല വെടി വെച്ചത് ഈ ഉണ്ടയില്ല വെടി വത്സൻ തില്ലങ്കേരി അവഹേളിക്കാൻ ഹിന്ദു നേതാക്കന്മാരെ അവഹേളിക്കാൻ യഥാർത്ഥത്തിലെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഈ അനാവശ്യമായി ആർ എസ് എസിനെയും അതേപോലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരെയും ഹിന്ദു സംഘടനാ നേതാക്കന്മാരെയും അവഹേളിക്കുന്നത് എന്താ തൃശൂരിൽ തോറ്റു നല്ല ഭംഗിയായി വൃത്തിയായി തോറ്റു ആരൊക്കെ തോറ്റു തോറ്റത് സി പി ഐയുടെ വലിയ പ്രഖ്യാപിതനായിട്ടുള്ള നേതാവ് ആ തൃശൂരിന്റെ വികാരം തൃശൂരിന്റെ രക്തനക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് തൃശൂരില് അങ്ങ് വെലസി നടന്നിരുന്ന സുനിൽകുമാർ നല്ല വൃത്തിയായി തോറ്റു കൂടാതെ ഞാനിപ്പോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ പപ്പു താമരശ്ശേരി പാലം ഇറങ്ങി വരുമ്പോൾ ആ പ്ലെയർ എടുത്ത് തിരിക്കാൻ വന്ന പോലെ വടകരയെന്ന് ഒരു മാന്യൻ ഇറങ്ങി നമ്മുടെ കരുണാകരന്റെ മകൻ അപ്പോഴേ പറഞ്ഞതാണ് മകള് പത്മജ മോനെ ഈ പണിക്ക് പോകണ്ട മോനെ കാലുവാരും മോനെ പിന്നിൽ നിന്ന് കുത്തും കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല തൃശ്ശൂരിലെ ഇതൊക്കെ പറഞ്ഞത് കേൾക്കാതെ ഞാനിപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മുരളീധരൻ വന്നു രണ്ടുപേരും വൃത്തിയായി തോറ്റു വൃത്തിയായി തോറ്റത് അതിന്റെ ആ ജാള്യതയുണ്ടല്ലോ തൃശ്ശൂരിലെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കിണഞ്ഞ് പരിശ്രമിച്ച് പക്ഷേ സുരേഷ് ഗോപി അവിടെ ജയിച്ചു ജനങ്ങൾ സുരേഷ് ഗോപിയെ പിന്തുണച്ചു ആ പരാജയം മൂടിവെക്കാൻ മറച്ചുവെക്കാൻ അതുവരെ ഇല്ലാത്ത തൃശ്ശൂർ പൂരം കാരണമാക്കി ഉയർത്തിക്കും തൃശ്ശൂർ പൂരമാണ് ഞങ്ങളെ പരാജയപ്പെടുത്തിയത് തൃശ്ശൂർ പൂരമാണ് ഇതിന്റെ ഒക്കെ കാരണം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൽ എന്താ സംഭവിച്ചത് തൃശ്ശൂർ പൂരത്തിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ള മാധ്യമങ്ങളുണ്ടല്ലോ അവിടെ മാധ്യമങ്ങൾക്കറിയാലോ ആരാണ് തൃശ്ശൂർ പൂരത്തിന് ഇത്തരത്തിൽ അലങ്കോലമാക്കിയത് പിണറായിയുടെ പോലീസാണ് ഉത്തരവാദി അങ്കിത ശോകന്ന കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർ അയാളുടെ ധിക്കാരം ധാർഷ്ട്യം പിടിവാശി ആ പിടിവാശിയാണ് തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കിയത് തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കാൻ ഏറെ കാലമായി ശ്രമിക്കുന്നു ആനയുടെ പേരിൽ വെടിക്കെട്ടിന്റെ പേരിൽ തറവില ഉയർത്തിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തൃശ്ശൂർ പൂരത്തെ തടസ്സപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമങ്ങൾ തൃശ്ശൂരിൽ എത്രയോ കാലമായി നടന്നു വരുന്നു പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും ആവർത്തിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തെ ആരൊക്കെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമാണ് തൃശ്ശൂർ പൂരത്തിന്റെ മറവിൽ തങ്ങളുടെ പരാജയം മറച്ചു വെക്കുക മാത്രമല്ല ചെയ്യുന്നത് ഇവിടെ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമുണ്ട് പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തെ അനുധാവനം ചെയ്തുകൊണ്ട് അതിന് മറുപടിയായിട്ട് ശ്രീമാൻ പിണറായി വിജയൻ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട് എന്താ പിണറായി വിജയൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് കള്ളക്കടത്ത് നടത്തുന്നു മലപ്പുറത്ത് കള്ളപ്പണം കൊണ്ടുവരുന്നു ഹാവാല പണം കൊണ്ടുവരുന്നു ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഇത് പറഞ്ഞതാരാ പിണറായി വിജയൻ